ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനായാലും ലഞ്ചിനായാലും പറ്റിയ നല്ല അടിപൊളി കോളിഫ്ലവർ മസാല ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇത് ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനൊക്കെ ഉപയോഗിക്കാം. ചപ്പാത്തിൻ്റെ ഒപ്പം പൊറോട്ടയുടെ ഒപ്പമൊക്കെ കഴിക്കാൻ പറ്റും കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ തന്നെ നമ്മളൊരു കോളിഫ്ലവറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ചെറുതായി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ ഇങ്ങനെയാണ് കേട്ടോ, അധികം വലിപ്പമില്ലാണ്ട് ഇതാ ഇത്രയും വലിപ്പത്തിലാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചുടുവെള്ളം ഒഴിച്ചിട്ട് ഒരു അരമണിക്കൂർ വെക്കാം കേട്ടോ. ഇതിലെന്തെങ്കിലും വിഷമോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇതുപോലെ ചെയ്യണത്. നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക കേട്ടോ കോളിഫ്ലവറൊക്കെ എടുക്കുമ്പോൾ. അപ്പോൾ അതൊരു അരമണിക്കൂർ നമുക്ക് ഇതിലിട്ട് വെക്കാം. എന്നിട്ട് നമുക്ക് മസാല തയ്യാറാക്കാം. അപ്പോൾ ഇതാ ഇതിവിടെ ഇരിക്കട്ടെ. എന്നിട്ട് നമുക്ക് ഇതിലേക്കുള്ള ഉള്ളികളൊക്കെ അരിഞ്ഞെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിതാ പാന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അരമണിക്കൂർ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഈ എണ്ണയുടെ കളറ് ഞാൻ ചിക്കൻ പൊരിച്ചെടുത്ത എണ്ണയാണ് കേട്ടോ. അപ്പോൾ നമുക്കൊരു ചിക്കൻ്റെ ഫ്ലേവറൊക്കെ കിട്ടും. ഇത് വേണമെന്നൊന്നുമില്ല കേട്ടോ, ഞാനിത് കളയണേന് ഇത് ഒഴിച്ചു കൊടുത്തു എന്നുള്ളൂ. പിന്നെ ഇതാ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെയും പേസ്റ്റാണ് കേട്ടോ. അതിട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം നമുക്ക്. അപ്പോൾ ഇതിൻ്റെ പച്ചമണം പോവോളം ഒന്ന് വഴറ്റണം കേട്ടോ. അപ്പോഴാണ് നമ്മളെ മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒരു കുത്ത് വരും മസാലയ്ക്ക്. അങ്ങനെ വരാണ്ടിരിക്കാനാണ് നമ്മളിത് ആദ്യം തന്നെ എണ്ണയിലിട്ടിട്ട് ആദ്യം ഒന്ന് മൂപ്പിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ അത് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു വലിയ സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് മസാല കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ രണ്ട് സവാള എടുക്കാം കേട്ടോ. ഞാൻ വലിയൊരു സവാള ആയതുകൊണ്ടാണ് കേട്ടോ ഒരു സവാള എടുത്തിട്ടുള്ളത്. ഇനി ഇതും കൂടി നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതൊന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് കറിവേപ്പില കൂടി ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതായത് നന്നായി മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു തക്കാളി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ തക്കാളി കൂടി ഒന്ന് വഴന്ന് വന്നിട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ തക്കാളി നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു മുക്കാൽ ടേബിൾ സ്പൂണ് ചിക്കൻ മസാലയാണ്. പിന്നെ ഇതിലേക്ക് ഒരു കാ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുമ്പോൾ ചിക്കൻ്റെ ഫ്ലേവറൊക്കെ ആയിട്ട് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കണം. ഇതിൻ്റെ പച്ച മണം മാറോളം ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോഴാണ് നമ്മുടെ മസാലയുടെ പച്ചക്കുത്തൊക്കെ മാറി കിട്ടുള്ളൂ. അപ്പോൾ ഇതാ നമ്മളിതിൻ്റെ പച്ചമണമൊക്കെ മാറോളം വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ഇട്ട് കൊടുക്കുന്ന വീഡിയോ ഇല്ലേ ഒന്ന് കട്ടായി പോയിട്ടോ. അപ്പോൾ ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടിയിലും ഉപ്പിലും ഇട്ട് വെച്ചാൽ, ചൂടുവെള്ളത്തിലും ഇട്ട് വെച്ചാൽ കോളിഫ്ലവറാണ് ഇത് വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. നമ്മൾ കൂടുതൽ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. അപ്പോൾ അത് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തുറന്ന് നോക്കാം കണ്ടോ, ഇതിൽ നിന്ന് തന്നെ വെള്ളം ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഈ കോളിഫ്ലവറൊക്കെ നമുക്ക് വേഗത്തിൽ വെന്ത് കിട്ടും. അതുകൊണ്ട് നമ്മൾ ഇത് വെള്ളം ഒന്നും കൂടുതൽ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ തന്നെ നമുക്ക് അടച്ച് വെച്ച് ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് വേവിച്ചെടുക്കാം. ഒരു മൂന്നോ നാലോ മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്കിത് വെന്ത് കിട്ടും. അപ്പോൾ ഇതാ നമ്മുടെ മസാലയൊക്കെ ഇവിടെ വറ്റി വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒരു മിനിറ്റൊക്കെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം കേട്ടോ. ഇപ്പോൾ ഡ്രൈ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം അങ്ങനെ എടുത്താൽ മതി. അതല്ല കുറച്ച് മസാല കൊടുക്കുന്നതാണ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു മസാല രൂപത്തിൽ ഉണ്ടാക്കിയെടുത്താൽ മതി കേട്ടോ. എനിക്ക് കുറച്ച് ഡ്രൈ ആയിട്ടാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാനിതൊന്ന് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട് കണ്ടോ. അപ്പോൾ അതാ നമ്മുടെ മസാല ഇവിടെ നന്നായി ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അതിന് നമുക്ക് ഇതിൻ്റെ മേലെ കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ മസാല കൂട്ടിയിട്ട് നമുക്ക് ചോറുണ്ണാനും പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഏതാണോ അതിലേക്കൊക്കെ ഒപ്പം കഴിക്കാനും പറ്റട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടോ, നല്ല ഇഷ്ടാവും. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.